ഇന്ന് ഏറ്റുമാനൂർ ഭാവി വേദിയുടെ ഈ വാർഷികത്തോടനുബന്ധിച്ച് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, പല സമ്മേളനങ്ങളും നടക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം വച്ചത് തികച്ചും ഉചിതമായി. ഇന്ത്യയിലെ പരിസ്ഥിതി രംഗത്ത് ഏറ്റവും അവസാനം പ്രകാശനം ചെയ്യപ്പെടുന്ന ഒരു പുസ്തകമായിരിക്കാം ഇന്ന്. പക്ഷേ ഇത് ഈ ഒരു വർഷത്തെ ഏക പുസ്തകമല്ല. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരുന്ന പല തരത്തിലുള്ള ഇഷ്ടമുള്ള പുസ്തകങ്ങളാണ് നമുക്കറിയാം. 50 വർഷം മുമ്പ് 1963 റേച്ചൽ കഴ്സൺ സയൻസ് വിങ് പ്രസിദ്ധീകരിക്കുമ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഏക പുസ്തകമായിരുന്നു. പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്ത പുസ്തകങ്ങളുണ്ടായത്. റേച്ചൽ കഴ്സൺ ആ പുസ്തകം എഴുതുമ്പോൾ പരിസ്ഥിതി വിജ്ഞാനീയം എന്ന് പറഞ്ഞൊരു ഒരു 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 പഠനശാഖയില്ല, പരിസ്ഥിതി പ്രസ്ഥാനം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനവുമില്ല. കഴിഞ്ഞ 50 വർഷം അവരുടെ ജീവിതത്തിനിടയിൽ അവർ നിരീക്ഷിച്ച ചില കാര്യങ്ങൾ അവർ എഴുതി വെക്കുകയാണ് ചെയ്തത്. അപ്പൊ കഴിഞ്ഞ ഈ 50 വർഷം കൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ വളർന്ന ഒരു വിജ്ഞാന ശാഖ എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഈ വിജ്ഞാന ശാഖ ഇത്രയേറെ പെട്ടെന്ന് വളരേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ, ലോകത്തെമ്പാടും റേച്ചൽ കഴ്സന്റെ തിരിച്ചറിവ് എമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ മിക്കവാറും എല്ലാ ജനസമൂഹങ്ങളും അവരുടെ പരിസരത്തെ വീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും എന്താണ് അവിടെ നടക്കുന്നത് എന്ന് തിരിച്ചറിയുകയും ചെയ്യും. ഇപ്പൊ ഡോക്ടർ ഹാരിസ് പറഞ്ഞു, ഈ മൈനിങ് രംഗത്തൊക്കെ നിന്ന് ആദിവാസികളെ എല്ലാം ഓടിച്ചു വിടുക എന്നൊക്കെ പറഞ്ഞു. നമുക്കറിയാം, അവർക്ക് അറിയത്തില്ലെന്ന് മാത്രമല്ല, എന്താണ് നടക്കുന്നതെന്ന് അറിയത്തില്ലെന്ന് മാത്രമല്ല, നമുക്ക് ഇന്ത്യയിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളെ സൃഷ്ടിച്ച ഒരു ഒരു പരിപാടിയാണ് ഇന്ത്യയിലെ വികസനം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൂടെയൊക്കെ വരുന്നുണ്ട് ആൾ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആൾക്കാർ വരും പലതൊരു നോട്ടീസുമായിട്ട് അടിച്ച്, എന്താണ് അവിടെ വെള്ളം പൊക്കി, ഉത്തരേന്ത്യയിൽ വെള്ളം പൊക്കി, ഞങ്ങളുടെ കൃഷിയിടങ്ങളിലെല്ലാം മുങ്ങിപ്പോയി, ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ കണ്ടുകാണും, നമ്മുടെ വീടുകളിലൊക്കെ വരുന്നതാണ്. സത്യത്തിൽ ഇതൊരു വെള്ളപ്പൊക്കത്തിന്റെ കേസല്ല. ആ പാവം ജനങ്ങൾക്ക് അച്ചടിച്ചു കൊടുത്തിരിക്കുന്ന ഏക സാധനമാണ് നെഹ്റുവിന്റെ വിഖ്യാതമായ വാക്കുണ്ടല്ലോ, നമ്മുടെ എന്താ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ എന്ന് പറഞ്ഞു. ഈ അണക്കെട്ടുകൾക്കെല്ലാം നഷ്ടപരിഹാരം, അതിനെടുത്ത സ്ഥലത്തിന് നഷ്ടപരിഹാരം കൊടുത്തു. പക്ഷെ നഷ്ടപരിഹാരം വാങ്ങിച്ചത് ജന്മിമാരാണ്, അവർ നഗരങ്ങളിൽ കിടക്കുന്നവരാണ്. പാടശേഖരങ്ങളിൽ പണിയെടുക്കുന്ന അവർക്കറിയില്ല, പാട്ടക്കാർക്കറിയില്ല, അവരാകെ കാണുന്നു. അവരെ അറിയിച്ചിട്ടില്ലെങ്കിലും താഴെ അണ കിട്ടുന്നുണ്ടോ? കാരണം അവരുടെ അനുവാദം വേണ്ട, നീ പൗരമായിട്ട് എല്ലാം ശരിയാക്കിയിട്ടാണ് ചെയ്യുന്നത്. അവർ നോക്കുമ്പോൾ ആകെ കാണുന്നതാണ് വെള്ളം പൊങ്ങി വരുന്നു. ഡാം കമ്മീഷൻ ചെയ്യുമ്പോൾ അവർ കാണുന്ന ഡാം അവരുടെ കൃഷിഭൂമികളും വീടുകളും എല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന കാഴ്ചയാണ്. അപ്പോഴാണ് അവിടുത്തെ മജിസ്ട്രേറ്റ് അച്ചടിച്ച് കൊടുക്കുന്ന ഒരു സാധനം, ഇത് അഭയാർത്ഥി നിങ്ങൾ ഇന്ത്യ മുഴുവൻ പോയി തെണ്ടി തിന്നോളാൻ പറഞ്ഞു വിടുകയാണ്. അപ്പൊ പരിസ്ഥിതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് കേവല പരിസ്ഥിതിയുടെ മാത്രം പ്രശ്നമല്ല, സാമൂഹ്യ ദുരന്തവുമാണ്. അത് സമൂഹത്തിലെ ഏറ്റവും ബലഹീനരായിട്ടുള്ള ആൾക്കാരെയാണ് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത്.
അത് ഏറ്റവും ഏറ്റവും മോശമായി ബാധിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയുമാണ്. അത് യുദ്ധമായിക്കോട്ടെ, നമുക്കറിയാം കൃത്യമായി യുദ്ധങ്ങളിപ്പോ ഇഷ്ടപോലെ നടക്കുന്നുണ്ട്. ആയുധ കമ്പനികൾക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങള് ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആയുധ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ആയുധം വിൽക്കുക എന്നുള്ളതാണ്. രണ്ട്, നമുക്കറിയാം ആയുധങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അത് അതെ നിർമ്മാർജ്ജനം ചെയ്ത് കളയണം. ഒരു ബോംബ് ഉണ്ടാക്കുന്നതിനേക്കാൾ ചെലവാണ് അത് നിർവീര്യമാക്കി എടുക്കുക എന്നുള്ളത്. അവ രണ്ട് നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയാണ് അവർ കാശ് മുടക്കിയാണ് ഇത് യുദ്ധം ചെയ്യുന്നത്. പല യുദ്ധങ്ങളും ഉണ്ടാകുന്നത് അത്ര രീതിയിലാണ്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 50 വർഷം കൊണ്ട് ഇതെല്ലാം തിരിച്ചറിയുകയാണ് ജനങ്ങൾ. ഇന്ന് പരിസ്ഥിതി വിജ്ഞാനീയം എന്ന് പറയുന്നത് പ്രൊഫസർമാരുടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള താർക്കികന്മാരുടെയോ മാത്രം ഒരു വിഷയമല്ല, സാധാരണ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അത്രല്ല, അത് സത്യത്തിൽ ജനങ്ങളുടെ ഒരു വളർച്ച എന്നുള്ളതിനേക്കാൾ ഉപരി പ്രകൃതിയുടെ ഒരു തകർച്ചയാണ്. സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പ്രകടമായി സ്വാധീനിക്കുന്ന, മോശമായി സ്വാധീനിക്കുന്ന ഒന്നായിട്ട് പരിസ്ഥിതി വിനാശങ്ങൾ കടന്നു വരികയാണ്. പല സമരങ്ങളുമായിട്ട്, കേരളത്തിലെ പല സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് സാധാരണ ജനങ്ങളാണ് കൂടുതലായിട്ട് ഈ ഇത്തരം സമരങ്ങളിൽ വരുന്നത്. ഇപ്പോൾ കൂടംകുളത്തിന്റെ കാര്യം വന്നു. കൂടംകുളത്ത് 1989 ആദ്യത്തെ സമരം നടക്കുന്നത്. ഞാൻ അത് പങ്കെടുത്ത ഒരാളാണ്. കന്യാകുമാരിയിലാണ് നടക്കുന്നത്. നാഷണൽ ഫിഷർമാൻസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കന്യാകുമാരി മാർച്ച് കന്യാകുമാരി ജില്ലയിൽ എത്തിയപ്പോൾ അവിടുത്തെ കർഷകരും മത്സ്യത്തൊഴിലാളികളും കൂടി ഇതിനോട് അടിഞ്ഞു വരികയും അത് കൂടംകുളം വിരുദ്ധ ഒരു ജാഥയായി പരിണമിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് മനുഷ്യർ അന്ന് അവരെ വിളിച്ച മുദ്രാവാക്യം ഇതാണ്: തരമാട്ടേൻ തരമാട്ടേൻ കൂടംകുളം, സോറി, പേച്ചിപ്പാറ തണ്ണി തരമാട്ടേൻ. 1989 പ്രത്യേകത 89 ഇതിന്റെ പരിസ്ഥിതി അനുമതി ലഭിക്കുന്നത്. അന്നേ തുടങ്ങിയ സമരമാണ്. അവിടുത്തെ കർഷകരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് ഈ പേച്ചിപ്പാറയിലെ വെള്ളമാണ്. കോതയാറില്ല, നമ്മളൊക്കെ തെക്കേ ഏറ്റവും ഈ വെസ്റ്റൻകാട്ടിലെ ഏറ്റവും സദേൺ മോസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഈ കോതയാറിൽ പണിതിരിക്കുന്ന ആ ഡാം പേച്ചിപ്പാറ ഡാമാണ്. ആ ഡാമിലെ വെള്ളമാണ് അവരുടെ കുടിവെള്ളവും അവരുടെ കാർഷിക ആവശ്യത്തിനുള്ള വെള്ളവും. ആ വെള്ളം എടുത്തുകൊണ്ടാണ് ആദ്യം കൂടംകുളം തണുപ്പിക്കാൻ പരിപാടി കിട്ടുന്നത്. അതിനെ പരാജയപ്പെടുത്താൻ അവിടുത്തെ കർഷകർക്ക് കഴിഞ്ഞു. കാരണം പേച്ചിപ്പാറയ്ക്ക് തന്നെ അങ്ങനെ ഒരു 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 ഐതിഹ്യമുണ്ട്. കാരണം വെച്ചാൽ പേച്ചി എന്ന് പറയുന്ന പേച്ചിപ്പാറയുടെ പേര് തന്നെ പേച്ചി എന്ന് പറയുന്ന ഒരു ആദിവാസി സ്ത്രീയിൽ നിന്നുണ്ടായിരുന്നു. അവിടെ ഡാം കെട്ടുന്നതിനെതിരെ ശബ്ദമുയർത്തിയ പേച്ചി, ആ പേച്ചിയെ കൊന്നിട്ടാണ് ബ്രിട്ടീഷുകാരന്ന് അവിടെ ഡാം കെട്ടി. ഏതായാലും അവിടെ പേച്ചിപ്പാറ വെള്ളം ഇപ്പൊ കൊടുക്കേണ്ട കടലിൽ നിന്ന്, അങ്ങനെയാണ് കൂടംകുളത്തേക്ക് കുറച്ചുകൂടി കടൽ ഓരത്തേക്ക് കൊണ്ടുപോയി കടലിൽ നിന്ന് വെള്ളമെടുത്ത്. അല്ല, 89 ശേഷം അന്ന് വെടിവെയ്പ്പുണ്ടായി, 3-4 പേര് മരിക്കുകയൊക്കെ ചെയ്തു. കാരണം ഇതിന്റെ ഇടയിലേക്ക് കയറി വന്നത് രാഷ്ട്രീയക്കാരെ കംപ്ലീറ്റ് പ്രശ്നമുണ്ടാക്കി. സാധാരണ ജനങ്ങളുടെ ഒരു മാർച്ചിന് നേരെ, കാരണം അവിടുത്തെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാർ അത്തരം ഒരു സമരം കണ്ടിട്ടില്ല.
കാരണം വെള്ളം തരികയായി എന്ന് പറഞ്ഞ് കാരണം വെള്ളത്തിന് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്നവരാണ് തമിഴ്നാട്ടുകാർ. അവിടുത്തെ ജനങ്ങളാണ് പറഞ്ഞത് ഞങ്ങൾ ഈ വെള്ളം തരില്ല. അപ്പൊ അവിടെ വികസനം നടക്കണമെങ്കിൽ കറണ്ട് വേണം താനും. ഈ വൈദ്യുതിക്ക് വേണ്ടിയുള്ള മുറവിളിയിൽ അവിടുത്തെ രാഷ്ട്രീയക്കാർ കംപ്ലീറ്റ് ഒരു പക്ഷത്തും ജനങ്ങൾ മറുപക്ഷത്തും നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് 89 കാണാൻ കഴിഞ്ഞത്. പിന്നീട് ആ സമരം പലപ്പോഴും അങ്ങ് പതുങ്ങി പോവുകയാണ് ചെയ്തത്. ചെറിയ ചെറിയ പ്രതിഷേധങ്ങളായിട്ട് മാറി അവസാനമാണിപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ക്യാബിനറ്റും ഒക്കെ പറയുന്ന പോലെ വിദേശ സഹായത്താലാണ് ഇപ്പൊ അവിടെ സമരം നടക്കുന്നത്. അവിടുത്തെ ജനത കുറെയൊക്കെ മതപരമായി സംഘടിച്ചിട്ടുണ്ട്, വേറെ ആരും സംഘടിപ്പിക്കാനില്ല. മതപരമായ സംഘടന അതിനകത്ത് കുറച്ചുണ്ട്, കാരണം പള്ളിയൊക്കെ കേന്ദ്രീകൃതമായിട്ടുള്ള വളരെ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യമായിട്ടും പിന്നോക്കം കിടക്കുന്ന ജനതയാണ് അവിടെ സംരംഭം ചെയ്യുന്നത്. കാരണം അവരുടെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി അവർ ചെയ്യുന്ന ഒരു സമരമാണ്. ആ സമരം ഇന്ന് കൂടക്കുള കമ്മീഷനിലേക്ക് നീട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. കൂടക്കുള കമ്മീഷൻ ചെയ്യാത്തത് ഇപ്പോഴും കൂടംകുളത്തിന്റെ കള്ളക്കളെ കൊണ്ട് തന്നെയാണ്. ഗുണ നിലവാരമില്ലാത്ത റഷ്യൻ സാധനങ്ങളെ കൊണ്ടുവന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും വലിയ അപകടം എല്ലാ ആണവ നിലയങ്ങളും അണുബോംബുകൾ തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടുന്നിടം വരെ മാത്രമേ സുരക്ഷ കൊണ്ടു കിട്ടൂ. എല്ലാ ഡാമും സുരക്ഷമാണ് എപ്പം മുട്ടുന്ന ആ സമയം വരെ. എന്ന് പറഞ്ഞ പോലെ എല്ലാ ആണവ നിലയങ്ങളും സുരക്ഷിതമാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ ഏത് നിമിഷവും പോട്ട ആ പൊട്ടുന്നിടം വരെ ഉള്ള സുരക്ഷയുള്ളൂ. അപ്പൊ എത്രയോ നമ്മള് ഈ വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നതിന്റെ ഒരു സ്വഭാവം കൂടിയാണ്. എന്ത് സാധനം വേണേലും കൊണ്ടുവന്ന് അതിന്റെ ക്വാളിറ്റി പരിശോധിക്കാതെ നമ്മൾ അത് ഉപയോഗിക്കുകയാണ്. അതിന് പേരിലാണ് ഇപ്പോൾ അതിന്റെ കമ്മീഷനിങ് മാറ്റി 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 വെച്ചിരിക്കുന്നത്. ലോകത്തില് ഇതുപോലൊരു ഗവൺമെന്റ് ഉണ്ടോ? നമ്മുടെ മൻമോഹൻ സിംഗിനും ജനങ്ങളോട് ഉത്തരം പറയേണ്ട യാതൊരു ഉത്തരവാദിത്വമില്ല, കാരണം ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്ത ഒരാളല്ല. അതിന് എത്രയോ പ്രാവശ്യമായിട്ട് ആസാമിൽ നിന്ന് കള്ളം പറഞ്ഞ്, ഞാൻ ആസാമിലാണ് ജീവിക്കുന്നതെന്ന് കള്ളം പറഞ്ഞ് രാജ്യസഭാ അംഗമായിരിക്കുന്ന ജനത്തെ പേടിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിക്ക് കൂടംകുളത്തെ ജനങ്ങളോട് കള്ളം പറയുന്നതിന് യാതൊരു മടിയുമില്ല. അങ്ങനെ കള്ളം പറഞ്ഞാണ് അത് റഷ്യൻ ഗവൺമെന്റിനേക്കാൾ റഷ്യൻ കമ്പനിയേക്കാൾ ഈ ആണവ റിയാക്ടർ അവിടെ സ്ഥാപിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും കമ്മീഷൻ ചെയ്യും. ഏത് കണ്ടീഷനിലാണെങ്കിലും കണ്ടി അത് കമ്മീഷൻ ചെയ്യണമെന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മളുള്ളത്. അപ്പം കൂടംകുളം സമരം തീരാൻ പോകുന്നില്ല. കൂടംകുളം സമരം ജയിച്ചു എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. കാരണം കൂടംകുളത്ത് ഇനിയും വരുന്ന നാളുകൾ ഇതുവരെ നമുക്ക് അപകടം സൃഷ്ടിച്ചിട്ടില്ല. അവിടെ കൂടംകുളത്ത് ആണവ നിലയം പണിയുന്നത് മാത്രമേ ഉള്ളൂ. ഇനിയുള്ള ഓരോ നിമിഷവും കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ ഓരോ നിമിഷവും അത് ഭീഷണിയാണ്. അത്രമാത്രം ഭീകരമായ ഒരു അവസ്ഥയാണ്. നമുക്കറിയാം ഇത് എന്തുകൊണ്ട് കൂടംകുളത്ത് ചെന്നു. ഭൂതത്താങ്കട്ട് കേരളത്തിൽ ഭൂതത്താങ്കട്ടിൽ വരേണ്ട ഒരു ആണവ റിയാക്ടറാണ്. ഭൂതത്താങ്കട്ട് സ്ഥലമെടുത്തു. അന്ന് കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരെ മൊത്തം പറഞ്ഞു, എന്നാൽ ഇതിനേക്കാൾ നല്ല നമുക്ക് അതിനേക്കാൾ ഏറ്റവും നല്ല സൗകര്യം. കാരണം കേരളത്തിലെ വൈദ്യുതിയുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം പ്രസരണ നഷ്ടമാണ്.
ഉണ്ടാക്കുന്നതിന്റെ 30-35% അന്തരീക്ഷത്തിൽ ലയിച്ചു പോവുകയാണ് വൈദ്യുതി. എന്നിട്ടാണ് വീണ്ടും വീണ്ടും ഡാം കെട്ടാം അല്ലെ അളവ് നിലയും കൊണ്ടുവരാം എന്നൊക്കെ പറയാം. അതുകൊണ്ട് പറഞ്ഞ പ്രസരണ നഷ്ടം ഒഴിവാക്കാൻ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ ഇത് സ്ഥാപിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ വേണ്ട ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാം. കേരളത്തിലെ ജനങ്ങള് കുറച്ചുകൂടെ പ്രബുദ്ധരായിരുന്നത് കൊണ്ടാണ് ഏറ്റവും ദരിദ്രരായ രാഷ്ട്രീയമായിട്ടോ സാമൂഹികമായിട്ടോ യാതൊരു ഇതുമില്ലാത്ത കേവല മത്സ്യ തൊഴിലാളികൾ മാത്രമായി അതിനു വേണ്ടി മാത്രമേ അവർക്ക് സമയമുള്ളൂ. അവര് ചെറിയ പിന്നെ ഗ്രാമത്തെ ജീവിതം നയിക്കണേ പോലും ആരെങ്കിലും അവധി എടുക്കേണ്ട അവസ്ഥയാണ്. രാത്രിയില് പുരുഷന്മാര് പോയി മീൻ പിടിക്കാൻ പോകും. അവര് രാവിലെ കൊണ്ടിരുന്ന മീനുമായിട്ട് സ്ത്രീകള് കൊട്ടയിൽ ചുമന്ന് വീട് വീടാന്തരം നടന്ന് വിറ്റിട്ട് വരുമ്പോഴത്തിനും ഭർത്താവ് വീണ്ടും പോകണം. അത്തരത്തില് ഭാര്യാഭർത്താക്കന്മാര് രാപകലില്ലാതെ അധ്വാനിച്ചാണ് അവരവിടെ ജീവിക്കുന്നത്. അവരുടെ ഇടയിലേക്കാണ് ഈ ആണവ നിലയെ കൊടുക്കാൻ. അവര് നിശബ്ദരാണ്, അവരെ അടിച്ചമർത്താൻ എളുപ്പമാണെന്ന് കണ്ടിട്ടാണ് കൂടംകുളത്തേക്ക് ഇത് കൊണ്ടുപോയത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് തമിഴ്നാടിന്റെ എല്ലാ പ്രദേശങ്ങളും സുലഭമായി ഭൂമി ലഭിക്കാനുണ്ട്? കേരളത്തിലെ പോലെയല്ല. അതുപോലെ തന്നെ ജനവാസം കുറഞ്ഞ പ്രദേശങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഏറ്റവും ദരിദ്രരുടെ നിന്ന് നോക്കിയിട്ട് അവരുടെ ഇടയിലേക്കാണ് ഇത് കൊണ്ടുപോയത്. കാരണം അവരുടെ എതിർപ്പ് കുറയും എന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷെ അവിടേക്കാണ് അറിവിന്റെ ഒരു വിസ്ഫോടനം ഉണ്ടായത്. ലോകത്തിലെ എല്ലാത്തരം പണ്ഡിതന്മാരും അവിടെ എത്തി. അണുശക്തിക്കെതിരെ സംസാരിക്കുന്ന എല്ലാവരും എത്തി. അണുശക്തിയെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചു. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു. അതാണ് തമിഴ്നാട്ടിൽ അല്ലെ കൂടെ കൊടുത്ത ജനത്തിന്റെ ഏറ്റവും വലിയ കഷ്ടത. ശബ്ദിക്കാൻ അവിടെ അവകാശമില്ല. അവരെ വെടിവെച്ച് കൊല്ലും, അല്ലെ വിമാനം പറത്തി തലയ്ക്ക് മേലെ തലയുടെ നേരെ മുകളിൽ കൂടി വിമാനം പറത്തിയാണ് അവിടെ പ്രതിഷേധക്കാരെ ഓടിക്കാൻ നോക്കി. ഏതെല്ലാം ഭീകരത ഭരണകൂടത്തിന് ചെയ്യാമോ അതെല്ലാം ചെയ്തുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നവരെ മുഴുവൻ കാണിച്ചിട്ട്. അപ്പൊ നമ്മുടെ സമരങ്ങള് പരിസ്ഥിതി സമരങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ പോരാ. നമ്മള് കേരളത്തില് നമ്മള് ശ്രദ്ധിക്കുക. നമുക്ക് അണുശക്തി നിലയം മാറിപ്പോയതേ ഉള്ളൂ. അതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. ഇപ്പൊ കലഞ്ഞൂരിന്റെ കാര്യം ഇവിടെ നമ്മൾ പറയുന്നത് കേട്ടു. കേരളത്തിലെ പരിസ്ഥിതി രംഗം ഏറ്റവും വലിയ അപകടത്തിൽ. കാരണം പരിസ്ഥിതി ഭീഷണികൾ നമുക്കറിയാം എന്തൊക്കെയാണെന്ന്. ഏറ്റവും കൂടുതലും മൂലധനം ഉണ്ടാക്കി ഇപ്പോൾ ക്വാറി അതുപോലെ തന്നെ ക്രഷ് യൂണിറ്റുകളും ഉണ്ടാക്കി. നമ്മുടെ പാറകൾ മുഴുവൻ പാറ എന്ന് പറഞ്ഞാൽ എക്സ്പോസ് ചെയ്തിരിക്കുന്ന പാറയല്ല, ഭൂമിക്കടിയിലുള്ള ഭൂമിക്കടിയിലാണ്, അടിയിൽ നിന്ന് തുറന്നെടുക്കുകയാണ്. ഞാനിപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ഒരു 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 ക്വാറിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. ആ ക്വാറിക്കാർ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 25 ഏക്കർ റബ്ബർ തോട്ടം വാങ്ങിച്ച അതിനകത്താണ് അവര് ഈ ക്വാറി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ 25 ഏക്കർ റബ്ബർ തോട്ടം വെട്ടിക്കൊണ്ടിരിക്കുന്ന തോട്ടമാണ്, കോടിക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങിച്ചു. 25 ഏക്കർ സ്ഥലം അല്ല മണ്ണ് ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുകയാണ്. ഇനി ഒരിക്കലും അത് തിരിച്ചു വരില്ല. 2 തോടുകൾ അതിനകത്തുള്ള അപ്രത്യക്ഷമായി. ഇത്തരത്തില് കേരളത്തിന്റെ ഇടനാടുകള്, ഇടനാടാണ് പ്രധാനമായിട്ട് മണ്ണ് കച്ചവടവും കല്ല് കച്ചവടവുമായിട്ട് മാറിയിരിക്കുകയാണ്. മണ്ണും കല്ലും വേർതിരിച്ച് വിറ്റുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് നമുക്ക് ഇന്നലെ വരെയുള്ള സമരമുറകൾ ഇനി പോരാ. ഏറ്റവും വലിയ ഭീഷണി വന്നിരിക്കുന്നത് ഇപ്പൊ രാഷ്ട്രീയക്കാര് കടന്നു വന്നിരിക്കുകയാണ്. പരിസ്ഥിതി രംഗത്ത് സമരങ്ങൾ നടത്തിയ നാട്ടുകാര് പാവപ്പെട്ട ജനങ്ങള് മൈലമ്പയൊക്കെ സമരം ചെയ്ത് നമുക്കറിയാം. അവര് പിച്ചച്ചട്ടിയുമായിട്ട് നടന്നാണ് സമരം ചെയ്യുന്നത്. വിദേശത്തു നിന്ന് പൈസയൊന്നും വരുന്നില്ല, നമ്മുടെ ഖജനാവിൽ നിന്ന് പൈസയൊന്നും എടുക്കുന്നില്ല. പരിസ്ഥിതിവാദികളെ കുറിച്ച് ഭയങ്കര ആക്ഷേപമാണ്. നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, പരിസ്ഥിതിവാദികൾ ഒരു ബജറ്റിലും കൈയിട്ട് വാരിയിട്ടില്ല, ഒരു സർക്കാരിന്റെ ഖജനാവിലും കൈയിട്ട് വാരിയിട്ടില്ല. അവർ ചില ആശയങ്ങൾ പറയുകയാണ് മാത്രമാണ് കേരളത്തിൽ ചെയ്തിട്ടുള്ളത്. വികസനത്തെ സംബന്ധിക്കുന്ന
ചില കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതല്ലാതെ കേരളത്തിന്റെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെയോ 10 പൈസ ഖജനാവിൽ നിന്ന് എടുത്ത് ചെലവഴിക്കുന്നില്ല. എന്നാൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് എന്ത് വിനാശത്തിന് വേണ്ടിയും വാദിക്കാൻ കഴിയുന്ന, പരസ്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒന്നായിട്ട് ഭരണകൂടം മാറുകയാണ്. ആർക്ക് വേണ്ടി? ഈ കോർപ്പറേറ്റ് സെക്ടറിന് വേണ്ടി. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാരെ കടന്നു വന്നിരിക്കുന്ന ഈ പരിസ്ഥിതി രംഗത്തേക്ക്. പാവപ്പെട്ട ജനങ്ങള് അവര് പിച്ചച്ചട്ടിയുമായിട്ട് നടന്ന് സമരം ചെയ്ത് വിജയിച്ച രംഗങ്ങളിൽ നിന്ന് അവരെ ആട്ടി ഊപിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ഇന്ന് ഹരിത MLA മാർ, ഹരിത രാഷ്ട്രീയക്കാർ വന്നിരിക്കുകയാണ്. ഒന്ന് ആലോചിക്കുക, അച്യുതാനന്ദനെ നമ്മൾ വലിയ പരിസ്ഥിതിവാദി എന്ന് പറഞ്ഞു, പരിസ്ഥിതി സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഒരു ജില്ലാ സെക്രട്ടറി പറഞ്ഞു ഇവിടെ കയറിപ്പോകരുതെന്ന് പറഞ്ഞാൽ അച്യുതാനന്ദൻ കയറുമോ? ഈ ഹരിത MLA മാര് ഏതറ്റം വരെയും കിട്ടും? അവരുടെ പാർട്ടി നേതൃത്വം പറയുന്നില്ല, മേലേ കിട്ടുകയുള്ളൂ. അതിനപ്പുറം അവർക്ക് കിട്ടില്ല. അവരാണ് ഇപ്പൊ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അട്ടപ്പാടിയിലെ പ്രശ്ന ആദിവാസി പ്രശ്നത്തെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ സുഗതകുമാരി ആനകളെ കുറിച്ചുള്ള NN നസീറിന്റെ ലേഖനം എടുത്തു കാണിച്ചു, ഇതിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞു. ഉടനെ വെച്ച് ഒരു ഹരിത MLA യുടെ നേതൃത്വത്തിലാണ് ഒരു MLA ക്ക് പരിസ്ഥിതിയോടാണോ വിധേയത്വം ഉണ്ടാകുക, ഏതെങ്കിലും ഒരു കോർപ്പറേറ്റിനോടാണോ? നമ്മള് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് മാറുക. ഹരിത രാഷ്ട്രീയത്തിലേക്ക് സാധാരണ ജനങ്ങള് വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ആ വിജ്ഞാനത്തെ പോലും തകർത്ത് കളയുന്ന വിധത്തില് ഈ രാഷ്ട്രീയക്കാർ കടന്നു കയറുകയാണ്. നിങ്ങൾ ഓർക്കണം, ഇവർക്ക് എന്തെങ്കിലും സംരക്ഷിക്കണം. ഇതൊക്കെ ബജറ്റിൽ പണം വേണം, പണമില്ലാതെ പറ്റില്ല. ഗവൺമെന്റിന്റെ പൈസ ഇല്ലാതെ ഒന്നും പറ്റില്ല. ഇപ്രാവശ്യം ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഹരിത MLA മാർ രണ്ടുപേർ എഴുതരുതെന്ന് പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷിക്കാൻ മാറ്റി വെച്ചിട്ടില്ല പൈസ. ഇതിനാ പരിസ്ഥിതി സംരക്ഷിക്കാൻ പൈസ? അവര് വാദിക്കുകയാണ്. കാരണം അവരുടെ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് ചെക്ക് ഡാം കെട്ടിന് അപ്രായോഗികമായ, മാത്രമല്ല ഏറ്റവും കൂടുതൽ അപകടം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു സാധനമാണ് ഈ ചെക്ക് ഡാമുകൾ. ചെക്ക് ഡാമുകൾ കെട്ടിട്ട് അത് കെട്ടുക, ഇത് കെട്ടുക, അങ്ങനെ ചെയ്യുക, അങ്ങനെ അവർക്ക് പരിസ്ഥിതി സംരക്ഷിക്കാൻ അറിയത്തുള്ളൂ. നമ്മുടെ പത്രങ്ങൾക്കും അറിയത്തുള്ളൂ. മനോരമയുടെ ഒരു തുള്ളി പക്കുന്ന എത്ര ടൺ സിമെന്റാ ചെലവായത്, കമ്പിയാ ചെലവായത്, വീടായ വീട്, സ്കൂളായ സ്കൂളും, അവിടെ ഇത് എല്ലാം എന്താ മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കുക, നിർമ്മാണമാണ്, സിമെന്റ് കച്ചവടമാണ്. വെള്ളം സംഭരിക്കുന്നത് സിമെന്റ് ടാങ്കിലല്ല, മണ്ണിൽ തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ മണ്ണില് ഇന്ന് വെള്ളം എടുത്ത് കുടിച്ചാൽ ചത്തുപോകുമായിരിക്കും. ആ അവസ്ഥയിലേക്ക് മണ്ണിനെ മാറ്റിയത് കൊണ്ടായിരിക്കാം ഇത്തരത്തില് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജനകീയമായ സമരങ്ങളെ ജനകീയമായിട്ട് തന്നെ നിലനിർത്താനുള്ള ഒരു അധ്വാനം നമുക്ക് ഇനി ആവശ്യമുണ്ട്. നമ്മൾ സത്യത്തില് പരിസ്ഥിതിയെ മാത്രം സംരക്ഷിച്ചാൽ പോരാ, പരിസ്ഥിതി സംരക്ഷണ മനോഭാവത്തെ കൂടി സംരക്ഷിക്കേണ്ട ഒരു അല്ലെ, ആ സമര രീതിയെ കൂടി സംരക്ഷിക്കേണ്ട, അതിനുവേണ്ടി കൂടി പോരാടേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം മാറിയിരിക്കുക. ഈ ഹരിത MLA മാര് പെരുകിയാൽ നമുക്ക് ഹരിത MLA മാരല്ല വേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഹരിതബോധം ഉണ്ടാകുക, നമ്മുടെ യുവാക്കൾക്ക് ഹരിതബോധം ഉണ്ടാകുക, നമ്മുടെ കർഷകർക്ക് ഇതെല്ലാം ഉണ്ടായാൽ മതി. വെള്ളത്തെക്കുറിച്ചും മണ്ണിനെ കുറിച്ചും വായുവിനെ കുറിച്ചുമുള്ള സാമാന്യ ജനങ്ങളുടെ, നമ്മുടെ കാർന്നവന്മാരുടെ ആ വകതിരിവ് മാത്രം മതി നമുക്ക് ഇതിനെ സംരക്ഷിക്കാം. മസനബോവ പൊക്കോക്ക പറഞ്ഞ പോലെ ഇനി മനുഷ്യന് ഒന്നും ചെയ്യാതിരിക്കുക. കാരണം ചെയ്തു നോക്കി അബദ്ധങ്ങളായി, അതിനെന്തിനാ പൈസ?
ഇന്ന് പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ് ആ പരിസ്ഥിതി സംരക്ഷണം. എന്തുകൊണ്ട് അത് പാടില്ല, ഇത് പാടില്ല എന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു എന്ന് ചോദിച്ചാൽ തെറ്റായ കാര്യങ്ങൾ പാടില്ല, ചെയ്യരുതെന്നാണ് പറയുന്നത്. അതിന് പൈസ മുടക്കമില്ല, അതിന് ബജറ്റ് വിഹിതം വേണ്ട. അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണം ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ ജനങ്ങളോട് പറയുക, കുട്ടികളോട് പറയുക, നമ്മൾ ചെയ്യുന്ന ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റായ കാര്യങ്ങൾ അത് ചെയ്യാതിരിക്കുക, അതിനുള്ളൊരു മനോഭാവം. നമുക്ക് നിസ്സാരമല്ല ഇന്ന് ഇപ്പൊ പരിസ്ഥിതി സംരക്ഷണം. നമുക്ക് അതിനൊക്കെ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വിജയിച്ച ഒരു സമരമുണ്ട്. ഏറ്റവും കൂടുതൽ ആദ്യം വിജയിച്ച വലിയൊരു സമരമായിരുന്നു നമ്മുടെ സൈലന്റ് വാലി സമരം. അതാ അവിടെ സൈലന്റ് വാലിയിൽ ഒരു സമരം നടന്നിട്ടില്ല, അതാണ് തമാശ. സൈലന്റ് വാലിക്ക് വേണ്ടി സൈലന്റ് വാലിയിൽ 10 പേര് ഒരുമിച്ച് കൂടിയിട്ടില്ല, മറിച്ച് കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും എല്ലാ ക്യാമ്പസുകളിലും ഇത് ചർച്ചയായി. ഡൽഹിയിലായിരുന്നു പ്രധാനമായ ചർച്ച. രാഷ്ട്രീയ രംഗത്ത് ലോബിയിങ് ഇവരെയുണ്ടായി. അങ്ങനെ അത് സംരക്ഷിക്കുക മാത്രമല്ല, അതിനെ ഒരു നാഷണൽ പാർക്കാക്കാൻ കഴിയുകയും ചെയ്യുന്നു. ഇനി ഒരുത്തരും കൊണ്ടുപോയിരുന്നു. അപ്പോ അന്നൊരു പ്രധാനമന്ത്രിയാണ് അവരുടെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. നമുക്കറിയാം ഭൗമ ഉച്ചകോടികളുടെയൊക്കെ പശ്ചാത്തലത്തിൽ തലയുയർത്തിയിട്ട് പിടിച്ചു നിൽക്കണ്ടേ, അതിനു വേണ്ടി കാണിച്ചത് ഇന്റർനാഷണലി സൈലന്റ് വാലി ചർച്ച ചെയ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഇപ്പൊ നമുക്ക് മഹാസേതുവിന്റെ കത്തിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് ഓരോ തലമുറ കഴിയുമ്പോഴും നെഹ്റുവിന്റെ സാമൂഹ്യ ബോധം അല്ലായിരുന്നു ഇന്ദിരയുടേതല്ല, രാജീവിന്റെ ഇനി വരാൻ പോകുന്നു. ശോഷിച്ച് പോവുകയാണ് സാമൂഹ്യ മനോഭാവങ്ങൾ. ഇതിപ്പോ ഒരു നെഹ്റു കുടുംബത്തിന്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അധികാര കേന്ദ്രങ്ങളിലെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പുതിയ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിക്കുക, ഇന്റർനെറ്റിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അതിനെ വിശ്വാസമുണ്ട്. അച്ചടിച്ചൊരു സാധനത്തെ വിശ്വാസമില്ല, മറിച്ച സ്ക്രീനിനെ മാത്രം വിശ്വാസമുണ്ട്. അത്തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതാണ് ഡൽഹിയിലെ നമ്മുടെ ഇങ്ങനെയൊക്കെ ഹസാരയുടെയൊക്കെ സമരത്തിനൊക്കെ കിട്ടിയ പിന്തുണ. അപ്പോൾ പരിസ്ഥിതി സംബന്ധമായ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അത്തരം സാങ്കേതിക വിദ്യയിലൊക്കെ പുതിയ സാങ്കേതിക വിദ്യയിലൂടെ സംവദിക്കുകയും നമ്മുടെ സമരങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് ആരെയും ആക്രമിക്കുന്ന സമരമല്ല, നമ്മുടെ കാഴ്ചപ്പാടുകൾ പരിസ്ഥിതിയുടെ പ്രവർത്തകർക്ക് ഞാൻ ആദ്യം മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആശയങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ആശയങ്ങൾ നമുക്ക് പങ്കുവെക്കുക, ആ ആശയങ്ങൾ പങ്കുവെക്കാൻ കഴിയണം. ഇപ്പോൾ കൂടകുളത്തിന്റെ കാര്യത്തിലും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണലി ഇപ്പം ഇത്രയേറെ അറിയപ്പെടാൻ കാരണം ആ പുതിയ മാധ്യമങ്ങളെ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നതാണ്. ഇപ്പൊ കൂടകുളം നമുക്ക് സമരം വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് വേണ്ട, കാരണം ആ നിലയില്ലാതായിട്ട് പിന്നെയും എത്രയോ വർഷങ്ങൾ നൂറ്റാണ്ടുകൾ അതിന്റെ വിനാശങ്ങൾ നിലനിൽക്കും. അപ്പം സംഭവിക്കാൻ പോകുന്ന ആ ദുരന്തത്തെ കുറിച്ച് നല്ലൊരു ബോധം ഉണ്ടാക്കാൻ ഈ ദുരന്തം കഴിയും. അതുപോലെ തന്നെ നമ്മളും എഴുതുക നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൻ പുറകിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ അത് രേഖപ്പെടുത്താൻ. നമുക്കറിയാം നമുക്ക് ഈ ജനകീയ ആസൂത്രണം വന്നതിൽ പിന്നെ എന്തായാലും ഒരു മാറ്റമാണ് ഈ പ്രാദേശിക ചരിത്ര രചന എന്ന് പറഞ്ഞ ഒരു സമിതി വന്നിട്ടുണ്ട്. അത് സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മുടെ കുട്ടികളെ ഇത്തരത്തില് പ്രാദേശിക ചരിത്ര രചന എന്ന രാഷ്ട്രീയക്കാരെ ഇത്തരം സമരങ്ങളെയും മാറ്റി നിർത്തും. എരിമേരി പഞ്ചായത്തിലാണ് പെട്ടതാണ് മൂക്കംപട്ടി എന്ന് പറഞ്ഞത്. മൂക്കംപട്ടിയിലെ സെലക്ഷൻ ഫില്ലിങ്ങിനെതിരെ, കേരളത്തിലെ സെലക്ഷൻ ഫില്ലിങ്ങിനെതിരെ ആകെ നടന്നൊരു സമരം അതാണ്. സെലക്ഷൻ ഫില്ലിങ് അശാസ്ത്രീയമാണ്, അതുകൊണ്ട് നിർത്താൻ തന്നെ
തീരുമാനിക്കുകയും ചെയ്തതാണ്. പക്ഷേ അത് കഴിഞ്ഞു വന്ന ഈ ജനകീയ ആസൂത്രണത്തിന്റെ ചരിത്രരചനയില് ഇങ്ങനെ സമയമില്ല. കേരളത്തിലെ മിക്കവാറും പഞ്ചായത്തുകളിലെ ഈ ചരിത്രരചന ഞങ്ങൾ എടുത്ത് നോക്കിയിട്ടുള്ളതാണ്, പരിശോധിച്ചിട്ടുണ്ട്. കാരണം പല സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിന്റെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യവും എന്താണെന്ന് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചരിത്രം എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ടോ രണ്ട് നൂറ്റാണ്ടോ മുമ്പ് മാത്രമുള്ളതല്ല. അപ്പൊ അത്തരം കാര്യങ്ങളെ രേഖപ്പെടുത്താൻ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കണം. അതിനുള്ള ഒരു ഒരു പരിശീലന വേദി എനിക്ക് കാവ്യ വേദിക്ക് അത് കുറെ ഏറ്റുമാനൊരു എങ്കിലും ചെറിയ ഒരു ഒന്നോ നാലോ അഞ്ചോ ആറോ പേരുടെ പ്രതിഷേധങ്ങൾ ആണെങ്കിൽ പോലും അത് അത് നമുക്ക് രേഖപ്പെടുത്താൻ കഴിയുക. അങ്ങനെ നമ്മുടെ ജൈവ സമ്പത്തിനെയും കുറിച്ചും ഒക്കെയുള്ള ജൈവ ഡയറിയൊക്കെ ഉണ്ടാക്കണം. ജൈവ അതൊക്കെ പഞ്ചായത്ത് ചെയ്യേണ്ടത്, പക്ഷെ അവരാരും ചെയ്യില്ല. അപ്പൊ അത്തരം ഒരു ബോധത്തെ ആശയത്തെ പ്രചരിപ്പിക്കാൻ ഈ ഗ്രന്ഥത്തിന്റെ പ്രകാശനം ആഗോളമായിട്ട് ചിന്തിക്കുമ്പം ഏറ്റുമാനൂർ ഗ്രാമം തന്നെയാണ്. ഏറ്റുമാനൂർ ഗ്രാമമാണ് നമ്മുടെ വലിയ മഹാനഗരങ്ങളെ വെച്ച് നോക്കുന്നത്. അങ്ങനെ ഒരു ചെറിയ സ്ഥലത്തേക്ക് ഈ പുസ്തകത്തിന്റെ പ്രകാശനം കൊണ്ടുവരാൻ കഴിഞ്ഞതിന് അങ്ങനെയൊരു അർത്ഥമുണ്ട്. വിനേന്ദ്രനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. വിനേന്ദ്ര മാഷയെ അനുസ്മരിക്കാതെ കടത്തു പോകാൻ എനിക്ക് കഴിയില്ല. പ്രത്യേകിച്ച് ഏറ്റുമാനൂർ കാരണം അല്ലെങ്കിലും തിരുവനന്തപുരം കാരണം അല്ലെങ്കിലും ഈ ഏറ്റുമാനൂരിനെയും തിരുവനന്തപുരത്തിന്റെ ഒക്കെ കവിയായിട്ടൊക്കെ ജീവിച്ച മനുഷ്യൻ, കാടുകളിലൂടെ അലഞ്ഞ മനുഷ്യൻ, എത്രയോ പ്രാവശ്യം ഞങ്ങളൊക്കെ ഒരുമിച്ച് പോയിട്ടുണ്ട്. അപ്പൊ ഒരിക്കല് എം ജി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ടീച്ചേഴ്സ് എന്ന കുട്ടികളായിട്ട് എല്ലാവരും വന്നു കാട്ടിപ്പോവാ ഞങ്ങളെല്ലാം. അപ്പൊ എന്നോട് പറഞ്ഞു കുട്ടികളെ കാട്ടി വരും. അങ്ങനെ പോയപ്പോഴേ വഴിയില് നടന്നു പോവുകയാണ് ഞങ്ങള് പമ്പയില്, ആറിന്റെ തീരം പമ്പയാറിന്റെ തീരത്ത് ഇരുന്ന് കട്ടിലിരുന്ന് ഒരു പാറപ്പുറത്തിരുന്ന് പുള്ളി ഒരു കവി കാറിനെ കുറിച്ച് കവിതയായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ നടന്നു പോവുക. അടുത്ത സ്ഥലത്ത് ഇരുന്നപ്പോ കുട്ടികളെ ഈ ഞങ്ങൾക്ക് സഹായിയായിട്ട് ഒരു ആദിവാസിയായ ഒരു മനുഷ്യനെ വിളിച്ചിരുന്നു. അപ്പൊ അങ്ങനോട് ചോദിച്ചു, കുട്ടികൾ ചോദിക്കുകയാണ്, അതായത് കാടങ്ങനെ അങ്ങനെ ആയിരിക്കുന്ന. അപ്പൊ ഇങ്ങനെ ഈ ഈ മനുഷ്യൻ കവിത വായിച്ചിട്ടുള്ളതല്ല, അങ്ങനെ നേരം ചൊല്ലിയ കവിത കേട്ട മനുഷ്യൻ പറയാണ്, ആ കവിത പറഞ്ഞില്ലേ, ആ കവിതയിൽ കാണുന്നതിന്റെ സാരാംശം എന്താണ്? അതായത് കവിമാഷന്റെ മനസ്സിൽ കണ്ട ആ കാടിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ മനുഷ്യൻ പറയാണ്. അതുപോലെയാണ് കാടിന്റെ കാടിന്റെ സംസ്കാരത്തെ കുറിച്ചാണ് ആ മനുഷ്യൻ പറയുന്നത്. അപ്പൊ അത്തരത്തില് നാടോടി ഞാനീത്തെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പല അനുഭവങ്ങളും ഉണ്ട്. മൂന്നാല് ദിവസം ഞങ്ങള് തേക്കടിയിൽ തങ്ങി. ഇപ്പോൾ പുള്ളി തേക്കടിയുടെ പശ്ചാത്തലത്തില് ഒരു നോവല് വരെ എഴുതിയിട്ടുണ്ട്. കൗമുദി ഭാഷയെ കുറിച്ച് സ്വീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാനും ഒരു കഥാപാത്രമാണ്. എന്റെ ഞാൻ അറിഞ്ഞ പിന്നെയാണ് അത്രയോ. അപ്പം പുള്ളി ചെല്ലുന്ന ഏറ്റവും പുള്ളി ശ്രദ്ധിക്കുന്നത് ഇത്തരം ആൾക്കാരിലാണ്, അവരുടെ പ്രശ്നങ്ങളാണ്. അത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ പരിസ്ഥിതി രംഗത്ത് നമ്മൾ വേണ്ട, കാരണം പരിസ്ഥിതി സമരങ്ങളിലൊക്കെ പുള്ളിയുടെ സഹായം ഒത്തിരിയുണ്ട്. അത് ഈ മുദ്രാവാക്യം വിളിക്കാനൊന്നും ആയിരുന്നില്ല, മറിച്ച് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനുള്ള ശേഷി മനുഷ്യരുടെ സാധാരണ അടിസ്ഥാനപരമായ നിലയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ പെട്ടെന്ന് അത് വീലിയിരിക്കാൻ കഴിയുന്ന ഒരു കവിയായിരുന്നു. കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തനത്തിന് ഒരു നഷ്ടം കൂടിയാണ് അദ്ദേഹത്തിന്റെ വിയോഗം. ഏതായാലും ഈ പുസ്തകം വായിക്കട്ടെ. മാത്രമല്ല എനിക്ക് തോന്നുന്നു എനിക്ക് കാവ്യവേദിയോട് പറയാനുള്ളത് ഇത് മലയാളത്തിലാക്കണം. ഈ പുസ്തകം മലയാളത്തിലാക്കാ കാവ്യവേദി മലയാളത്തിലാക്കാൻ പലരും കാണും, പക്ഷെ മലയാളത്തിലാക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കണം. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ റേച്ചൽ പേഴ്സന്റെ പുസ്തകം ഉണ്ടല്ലോ നിശബ്ദ വസന്തം, ആ ടൈറ്റിൽ വായിച്ചിട്ട് ഞാൻ ഓർത്തായിട്ട് നല്ല കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകമായിരിക്കും എന്നൊക്കെയാണ്.
കാരണം വസന്തം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല, വസന്തത്തെ കുറിച്ച് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന മഴയും വേനലും വരും, ആകെ രണ്ട് കാലമായിരിക്കും, മഴക്കാലവും വേനൽക്കാലവും. അതാണ് എന്റെ മനസ്സിലുള്ളത്, എന്റെ ബാല്യത്തിലാണെന്നുള്ളൂ. വസന്തം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു യൂറോപ്യന്റെ മനസ്സിൽ നിശബ്ദമാകുന്ന വസന്തം എന്ന് പറയുമ്പോഴും പവന വലിയ ഫീലിംഗ് ആണ്. കാരണം അവരുടെ ഏറ്റവും കൂടുതൽ ശബ്ദങ്ങള്, പ്രത്യേകിച്ച് കിളികളുടെ ശബ്ദങ്ങള് കേൾക്കുന്ന ഒരു കാലമാണ്, പുഷ്പങ്ങളുടെ കാലമാണ്. മനുഷ്യ മനസ്സ്